പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 ഓഗസ്റ്റ് മാസം 11 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം 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 സ്തോത്രമപ്പാ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രാവിലെ മുതൽ രാത്രി വരെ അങ്ങനെ തങ്ക ചെറുകടിക്കൽ ഞങ്ങളെ സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? ആ വൻ കൃപയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രമപ്പാ 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 സ്തോത്രം 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 സ്തോത്രമപ്പാ. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് ആരോഗ്യം തന്നു, ആയുസ് തന്നു, സൗഖ്യം തന്നു, സന്തോഷം തന്നു, സ്വസ്ഥത തന്നു, സമാധാനത്തോടെ ഉണർത്തിയ ദൈവകൃപയോർത്ത് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞുണ്ട്. അപ്പാ അങ്ങേ ആരാധിക്കുന്നു, അപ്പാ അങ്ങേ സ്തുതിക്കുന്നു, അപ്പാ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി, ഇത്രത്തോളം നടത്തിയ ദൈവകൃപയ്ക്ക് നന്ദി, ഇനിയും പുലർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി അപ്പ, നന്ദി പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം 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 അപ്പ. അപ്പാ ഞങ്ങൾ ഒരുമിച്ചങ്ങ് സ്തുതിക്കുന്നു, ഒരുമിച്ചങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ചങ്ങ് ആരാധിക്കുന്നു, ഒരുമിച്ചങ്ങ് പുകഴ്ത്തുന്നു. 96 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ. ഹല്ലേലൂയ. എന്നാ പറയുന്നത്? ആ കർത്താവ് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ കർത്താവിന് പാടുവീൻ, കർത്താവിന് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വം, സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും വിവരിപ്പീൻ. യഹോ കർത്താവ് വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുക, നമ്മുടെ കർത്താവ് ഏറ്റവും വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. എല്ലാവരും കരമുയർത്തി പറ എൻ്റെ യേശു ഏറ്റവും വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. ഒന്നുകൂടെ കരമുയർത്തി പറഞ്ഞ് എൻ്റെ യേശു ഏറ്റവും വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയമല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആമേൻ. നമ്മൾ പ്രാർത്ഥനയിൽ ഐക്യമത്യപ്പെട്ടെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അതൊന്നും കണ്ണുകൾ അടച്ചാട്ടെ. ആമേൻ. ഈ സമയം പ്രാർത്ഥിക്കുന്ന സമയമോ, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയമോ? അപ്പാ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, അങ്ങേ സ്തോത്രം ചെയ്യുന്നപ്പാ, അങ്ങേ ആരാധിക്കുന്നപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നടത്തിയതിനായിട്ട് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ പിതാവ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, അപ്പാ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങ് മതിയായ ദൈവമാണല്ലോ കർത്താവ്, അങ്ങ് വിശ്വസ്ത ദൈവമാണല്ലോ കർത്താവ്, അങ്ങ് മാറാത്ത ദൈവമാണല്ലോ കർത്താവ്, അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമായിട്ടില്ലല്ലോ കർത്താവ്. അപ്പാ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അങ്ങയുടെ കൃപയുണ്ടാണ്. രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകണമേ. അപ്പാ അപ്പാ അങ്ങയുടെ സൗഖ്യമാകുന്ന കരം ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ വെക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവിൻ്റെ രക്തം കൊണ്ടവരെ മറയ്ക്കണമേ, പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാ അലർജിയുടെ സ്പിരിറ്റും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ അലർജിക് സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അലർജി മുഖാന്തരമുണ്ടാകുന്ന ചുമയും, അലർജി മുഖാന്തരമുണ്ടാകുന്ന അസ്വസ്ഥതകളും, അതുപോലെ സ്കിൻ അലർജികൾ, ഫുഡ് അലർജികൾ എല്ലാം തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അലർജി മുഖാന്തരമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. കർത്താവെ, കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇവർ താമസിക്കുന്ന ഭവനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥം ഇവർക്ക് ഭവിക്കാതെ, ഒരു ബാധ ഇവരുടെ കൂടാരത്തിൽ കയറാതെ, ഇവരുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ
അങ്ങ് ദൂതന്മാർക്ക് കൊടുത്ത കൽപ്പനയ്ക്കായിട്ട് സ്തോത്രം. അങ്ങനെ തങ്കച്ചിറകടിക്കുള്ളിൽ അങ്ങനെ മക്കളെ മറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകമെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്തന്മാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ കരുതണമേ, അങ്ങ് അവരെ പരിപാലിക്കണമേ, അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയിൽ എല്ലാവരെയും പൊതിയണം. ഈ പ്രഭാതി കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനിട വരണം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ആമീൻ അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുക മാത്രമല്ല, അത് ധ്യാനിക്കണം, പിന്നീട് വീണ്ടും ഇരുന്ന് ധ്യാനിക്കണം. ഉച്ചയ്ക്ക് ഒന്നുകൂടെ കേൾക്കണം, വൈകിട്ട് ഒന്നുകൂടെ കേൾക്കണം. മറ്റുള്ളവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ. ആമീൻ. ഒന്ന് കേട്ടാട്ടെ. ഒന്ന് തീമോത്തിയോസിൻ്റെ ലേഖനം 4:12 വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 1 Timothy 4:12 അവിടെ പറയുന്നു, തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലനെ ഉപദേശിക്കുക. മോനെ തിമോത്തി എന്ന് വിളിച്ചുകൊണ്ടാണ്. അവൻ തിമോത്തി എന്ന് പറയുന്ന പൗലോസിൻ്റെ നിജപുത്രനാണ്. അപ്പോൾ എഫോസോസിലെ സഭയിൽ പൗലോസ് തിമോത്തി ഇരിക്കുന്ന സമയത്താണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം തിമോത്തിയെ ഉപദേശിക്കുക, ആരും നിൻ്റെ യൗവനത്തെ തുച്ഛീകരിക്കാനിടവരരുത്. ആമീൻ. തുച്ഛീകരിക്കാനിടവരുത് എന്ന് വെച്ചാൽ ആമീൻ. അടുത്തത്, അത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്ന് പറയും. ഇന്ന് പ്രഭാതത്തിൽ നമ്മളോടും പറയുക, നമ്മളെ ആരും തുച്ഛീകരിക്കാനിടവരരുത്. ഓ, ഇവനൊക്കെ എന്നാ വിശ്വാസിയാ എന്ന് പറയാനിട വരരുത്. ആമീൻ. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. നമ്മൾ നാലുപേരുടെ നടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിനകത്തിരുന്ന് സംസാരിക്കുമ്പോൾ, വിശ്വാസികൾ കൂടി വരുമ്പോൾ സംസാരിക്കുന്നത്, നമ്മുടെ വാക്കുകൾ ആമേൻ ആമേൻ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ വാക്കുകളല്ലാതെ നമ്മുടെ നാവിൽ നിന്ന് വാക്കുകൾ വരാൻ പാടില്ല. ഒന്നത്. രണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും മറ്റുള്ളവരെ ആമേൻ, അത് നമ്മൾക്ക് മറ്റുള്ളവർ പിന്നീട് നമ്മളെ കാണും. നമ്മൾ അവർ പോയിരുന്ന് പറയും, കാരണം ഇവർ വലിയ വിശ്വാസികളാണെന്ന് പറയുന്നത് ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടോ. അപ്പോൾ ആമേൻ, ഒരു കാരണവശാലും ദൈവമക്കളുടെ വാക്ക് ദൈവത്തിൻ്റെ വാക്കല്ലാതെ ഒരു വാക്കും വരരുത്. ദേഷ്യം വന്നാലും ആമേൻ, കൂട്ടുകൂടി ആമേൻ സന്തോഷിക്കുന്ന സമയമായാലും ആമേൻ, ആമേൻ സഭായോഗം കഴിഞ്ഞ് എൻജോയ് ചെയ്യുന്ന സമയമായാലും ഏത് സമയമായാലും ഭവനത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയമായാലും നമ്മുടെ വാക്കുകളുടെ മേൽ നമുക്ക് കൃത്യമായ നിയന്ത്രണം ഉണ്ടാകണം. ആമേൻ. വാക്ക് അനാവശ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും? നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുവാനിട വരും. ഇവർ ഭയങ്കര പ്രശസ്തരോട് പറയുന്നുണ്ട്, ഇവർ ഭയങ്കര ഹല്ലേലൂയയാണ്, ഇവർ ആരാധനയാണ്, സൂം മീറ്റിങ്ങുകളിലെല്ലാം ഇവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിക്കാനിട വരാതെ നമ്മുടെ വാക്കുകൾ ആമേൻ പ്രയോജനമുള്ള വാക്കുകൾ അരങ്ങോട്ട് നോക്കിയെങ്കിൽ ഒരു ഉപദേശം പറയാം അതിനകത്ത്. ഒരു കാരണവശാൽ അനാവശ്യമായി സംസാരിക്കും. ആവശ്യത്തിലധികമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അപ്പോൾ ഒന്ന് വാക്ക്, രണ്ട് നടപ്പ്. നടപ്പിലും ആമേൻ സ്തോത്രം. നമ്മുടെ നടപ്പെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കാണിക്കുന്നു, നമ്മുടെ വസ്ത്രധാരണത്തെ കാണിക്കുന്നു, നമ്മുടെ ജീവിത രീതി, നമ്മളെങ്ങനെ കുടുംബത്തെ പുലർത്തുന്നു, നമ്മളെ ജോലിസ്ഥലത്ത് നമ്മളെങ്ങനെ ഇടപെടുന്നു, ആമേൻ, നമ്മുടെ എന്താ അയൽവാസികളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ കൂട്ടുകാരോട് നമ്മളെങ്ങനെ ഇടപെടുന്നു. അപ്പം നമ്മുടെ വിശ്വാസിയുടെ നടപ്പ് എപ്പോഴും ദൈവവചനത്തിൻ്റെ ആമേൻ അനുസൃതമായ നടപ്പായിരിക്കണം. വചനം എന്തു പറയുന്നു അതിനനുസരിച്ചുള്ള നടപ്പിലായിരിക്കണം നമ്മൾ പോകുന്നത്. അല്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽപ്പെട്ട് ലോകത്തിൻ്റെതായ അനുഭവങ്ങളിൽ നടക്കാൻ പാടില്ല. നമ്മൾ നടക്കുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിക്കണം നടക്കുന്നത്. ഒരിക്കലും ലോകഹിതപ്രകാരം നടക്കാൻ പാടില്ല. പിന്നെ നടപ്പിലും, അടുത്തത് സ്നേഹത്തിലും.
നമ്മുടെ സ്നേഹം അഗാപ്പേ ലവ് ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ അകത്ത് വന്ന്, അപ്പം ദൈവസ്നേഹമാണ് നമ്മൾ നിന്ന് പുറപ്പെടുന്നത്. ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ച് അവരെനിക്ക് അത് ചെയ്താൽ ഞാൻ അവരെ സ്നേഹിക്കാം, അങ്ങനെയുള്ള സ്നേഹമല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മളിൽ ഉണ്ടാകേണ്ടത് നിഷ്കളങ്കമായ സ്നേഹമാണ്. അപ്പം സ്നേഹത്തിലും അടുത്തത് ഫെയ്ത്ത്, വിശ്വാസത്തിലും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് ആമേൻ അവൻ്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പം നമ്മുടെ വിശ്വാസം ആമേൻ നമ്മുടെ വിശ്വാസം ആ ക്രിസ്തുയേശുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആമേൻ അതുപോലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ആമേൻ അവർ ആ എൻകറേജ്മെൻ്റ് ആയിരിക്കണം. മറ്റുള്ളവർ പറഞ്ഞു കണ്ടു ആ വ്യക്തിയുടെ വിശ്വാസം കണ്ടു, അവൻ അവൻ്റെ ഫെയ്ത്ത് കണ്ടു, അവൻ ആ നിലനിൽക്കുന്നത് വിശ്വാസത്തിൽ അവനൊരു വിഷയം വന്നപ്പോൾ കണ്ടു, അവൻ ഉറച്ചു നിന്നു, അവൻ പറയുന്നത് കണ്ടു എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും എന്ന് ഉറച്ചു നിൽക്കുക. നമ്മുടെ അഗ്നികുണ്ഡത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സഹോദരന്മാരുണ്ടല്ലോ, ആ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവരുടെ വിശ്വാസം കണ്ടില്ലേ, അവരുടെ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം. ആടി ഉരയുന്ന വിശ്വാസമാകല്ലേ, എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ മാറിപ്പോകുന്ന വിശ്വാസമായി നമ്മുടെ വിശ്വാസമാകരുത്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കണം നിർമ്മലതയിലും. അടുത്തത് നിർമ്മലത. നിർമ്മലത എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി. പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി പറയത്തില്ലേ, ആ സ്വർണം പ്യുവറാണ്, അതിനകത്ത് മായമില്ല, അതിനകത്ത് ആമേൻ അനാവശ്യമായതൊന്നും ചേർക്കപ്പെട്ടിട്ടില്ല. ആമേൻ നിർമ്മലീകരിച്ചത്, വിശുദ്ധീകരിച്ചതെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം നിർമ്മലമായിരിക്കണം, പ്യുവറായിരിക്കണം. ആമേൻ അകത്തും പുറത്തും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. ആമേൻ നമ്മൾ ആമേൻ വാ കൊണ്ട് പറയുന്നത് തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. ഹൃദയത്തിലൊന്ന് ചിന്തിച്ചിട്ട് വാ കൊണ്ട് വേറെ പറയുമ്പോൾ അതിന് നിർമ്മലതയില്ല. അപ്പം നമ്മൾ നിർമ്മലതയുള്ളവരായിരിക്കണം. എങ്ങനെ? എല്ലാ നിലയിലും കർത്താവിന് പ്രയോജനമുള്ളവരായി നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ എന്തിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ വാക്ക്. അപ്പം നമ്മളെ ആരും തുച്ഛീകരിക്കാൻ പാടില്ല. ഓ ഇവനൊക്കെ എന്നാ വിശ്വാസിയാണ് എന്ന് നമ്മളെ നോക്കി പറയാൻ പാടില്ല. നമ്മുടെ വാക്ക്, നമ്മുടെ നടപ്പ്, നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വാസം, ആമേൻ എല്ലാം നിർമ്മലതയിലായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞ് വാക്ക് ശ്രദ്ധിക്കണം, നടപ്പ് ശ്രദ്ധിക്കണം, നമ്മുടെ സ്നേഹം അഗാപ്പയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടു, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. വിശ്വാസം, നമുക്ക് വിശ്വാസം, വിശ്വാസി എന്നുള്ള പേരുണ്ടോ എന്നാൽ പിന്നെ വിശ്വാസിയായി. നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ആരും നമ്മുടെ ശുശ്രൂഷ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെ തുച്ഛീകരിക്കല്ല. ഓ ഇവനെ കണ്ട് ഓ ഇവൻ എന്നാ പറയുന്നത് എന്തു പറയാനിടവരും. നമ്മുടെ കർത്താവിനെ നിന്ദിക്കാൻ ഇടവരാൻ പാടില്ല. നമ്മളെ നമ്മുടെ വിശ്വാസികളെ, മറ്റുള്ള വിശ്വാസികളെ കൂടെ നിന്ദിക്കാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ പറ്റുന്നത്. അപ്പം നമ്മളിൽ ഒരുത്തൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ സമൂഹത്തിന് മുഴുവനും ആ നാണക്കേട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ആമേൻ ഫിലിപ്പിയ ലേഖനം 3:17, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. അദ്ദേഹത്തിന് അതുപോലെ കോൺഫിഡൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ നടപ്പ്, അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, നിർമ്മലത, ഇതെല്ലാം അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ അനുകരിപ്പ്. ആമേൻ തെസ്സലോനിക്കയ സഭയെ നോക്കിയിട്ട് പറയുക, 1 തെസ്സലോനിക്കയർ 1:7, ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു റെഫറൻസ് പറയുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ മെക്കോദോനിയയിലും അഖായയിലും വിശ്വാസികൾക്ക്, വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. തെസ്സലോനിക്കയിലെ സഭയോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സഭകൾക്ക് മാതൃകയായിരിക്കും. നമ്മൾ മറ്റുള്ളവർക്കും മാതൃകയായിരിക്കണം. ആമേൻ ഇങ്ങോട്ട് നോക്കിക്കുക, അതിനാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായി ജീവിപ്പാൻ സുബോധത്തിൻ്റെ ആത്മാവിനെ തന്നെന്ന് തിമത്തിയുടെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആമേൻ 2 തിമത്തി 1:7 പറയുന്നു സുബോധത്തിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ എന്നറിയാമോ? സുബോധത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ സൗണ്ട് മൈൻഡ്. ഐ മീൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വിവേചിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ഉള്ളൊരു മനസ്സാണ് ഐ മീൻ ഉള്ള ആത്മാവിനെയാണ് നമുക്ക് തന്നത്. അപ്പം ആത്മാവ് എന്ത് ചെയ്യും? നമ്മളെ അവിടെ എല്ലാം നയിച്ചോളും കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഡിപ്പെൻഡ് ഓൺ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധന്മാരോടും, പരിശുദ്ധന്മാവേ ഞാൻ കാരണം എൻ്റെ കർത്താവിനൊരു നാണക്കേടുണ്ടാകില്ലോ, എൻ്റെ ഞാൻ ആ കാരണം വിശ്വാസി സമൂഹത്തിന് ഒരു നാണക്കേടുണ്ടാകില്ലോ. കർത്താവേ എൻ്റെ ജീവിതത്തെ ആരും തുച്ഛീകരിപ്പാനുണ്ടവരും. പരിശുദ്ധാത്മാവേ അങ്ങനെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങനെ സഹായിക്കണമേ എന്ന് വാസ്തവമായി പ്രാർത്ഥിച്ച് ഡെഫിനറ്റ്ലി ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് അസ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അങ്ങനെ നമുക്ക് ജയകരമായി ഭൂമിയിൽ ജീവിച്ച് യേശുവിനെ മഹത്വപ്പെടുവാനിടവരും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ് blessed. God bless you. God bless you. God bless you.